ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്മോൾ ട്രിപ്പ് വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഈദിടെ ഒരു ട്രിപ്പ് പോയിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. ഒരു 10:10 ആയപ്പോൾ ഞങ്ങൾ മറൈൻ ഡ്രൈവിക്കാണ് നേരെ പോയത്. പക്ഷേ അവിടെയൊക്കെ ലോക്ക്ഡൗൺ കാര്യം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ അവിടേക്ക് നിരോധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ ലുലു മാൾക്ക് വന്നതാണ്. അങ്ങനെ ലുലു മാളിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇനി മാളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ മോള് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അവള് അവളുടെ ഒരു ഇൻട്രസ്റ്റിന് എടുത്തതാണ് കേട്ടോ. അവളവിടെ കണ്ടതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അവൾ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കുകയാണ്. നല്ല ഓഫറൊക്കെ ഉണ്ട് കേട്ടോ. ഈദൊക്കെ ആയതുകൊണ്ട് തോന്നുന്നു ഒരുപാട് ഓഫറും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചധികം സമയം ഞങ്ങളവിടെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. മോളെടുത്ത വീഡിയോ ആയതുകൊണ്ട് ശരിക്കും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. ചെറിയ മോളാണ് അവൾ. അവളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതിലൊന്ന് ആഡ് ചെയ്തെന്ന് മാത്രം. അവൾക്ക് ഇഷ്ടമുള്ള ഏരിയാസൊക്കെ ഇങ്ങനെ കവർ ചെയ്തു. അപ്പോൾ അവള് ഫിഷിൻ്റെ ആ ഒരു ഏരിയ പോയിട്ട് അവിടെയുണ്ട്. അവൾ വീഡിയോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവള് അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോയിലാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഫ്രൂട്ട്സിൻ്റെ ഏരിയ ഒക്കെ അല്ലേ, അവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ ലുലുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് കറായി ബീച്ചിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ പോവാണ്. ആ വഴിയിൽ നല്ലൊരു ഏരിയ കണ്ടു. രണ്ട് ഭാഗം കായലായിട്ട് പിന്നെ മഴക്കാറൊക്കെ മൂടി നല്ല കാറ്റും നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ റോഡ് സൈഡിലൊന്ന് സൈഡാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കും വേണം. ഒരു 1:30 ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിക്കും വേണം. അവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത്. നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ. രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും കായലാണ്. അധികം ആഴമൊന്നുമില്ല, അതുകൊണ്ട് കൊക്കൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്ന കാണാം. അപ്പോൾ അധികം ആഴമൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് വെള്ളം ഒരേ നിരപ്പിൽ ഒരുപാട് ഏരിയ കവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. അതിനുശേഷം നല്ല മഴ വന്നു. അപ്പോൾ മഴ വന്ന് ഇങ്ങനെ ചാറ്റൽ മഴ ആയിട്ട് ആദ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടിക്കകത്ത് കയറി. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളൊക്കെ എടുത്ത് വെച്ചു. ഞാൻ വീട്ടിൽ നിന്ന് മന്തിയും ചിക്കൻ ഫ്രൈയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഒക്കെ അത് എടുത്ത് വെച്ചിട്ട് കഴിക്കൽ തുടങ്ങി. ഈ കായലിൻ്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പുറത്ത് ദൂരെ റിസോർട്ടോ കാര്യങ്ങളാവാം അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ചെറായി ബീച്ചിലേക്ക് പോവുകയാണ്. പോകുന്ന ഏരിയയിലൊക്കെ രണ്ട് സൈഡും കായലും വെള്ളം നിറഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ചെറായി ബീച്ചിലെത്തിയപ്പോൾ മറൈൻ ഡ്രൈവിൽ അതേ അവസ്ഥയാണ്. അവിടെയും ആകെ ബന്ധാണ്. അങ്ങോട്ട് പ്രവേശിക്കാനൊന്നും പറ്റില്ല. ആകെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ബംഗാളീസ് മാത്രമേ ഉള്ളൂ. മലയാളികൾ ആരും ഇല്ല, ആരെയും കാണാനില്ല. അവിടെ
ഇങ്ങോട്ടൊന്നും കടത്തിവിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. തിരിച്ച് പോരുമ്പോഴും ആ ഏരിയ ഒക്കെ അതാ കായലും നിറയെ വെള്ളമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റോഡിൻ്റെ സൈഡിലൊക്കെ വണ്ടിക്ക് ഒന്ന് പാർക്ക് ചെയ്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. വീഡിയോയിൽ അതിൻ്റെ അത്ര ഭംഗി കാണുന്നില്ല. നമുക്ക് അവിടെ അനുഭവിക്കുമ്പോൾ ആ നല്ലൊരു സുഖം, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. മഴ ഒന്ന് നിന്നിരുന്നു ആ സമയത്ത്. കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. അതായത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എല്ലാം നിറയുണ്ട് കേട്ടോ. മീൻ പിടിക്കാനായിട്ട് വല കെട്ടി വെച്ചതാണ്. അപ്പം അത് എല്ലാ ഭാഗത്തും കുറേ കാണുന്നുണ്ട്. എന്തായാലും മറൈൻ ഡ്രൈവിലൊന്നും ബീച്ചിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും നല്ല രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ അത് അവിടെ നിന്നിട്ട് ഒരാൾ മീൻ പിടിക്കുന്നു. അത് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് അതിൻ്റെ അടുത്തൊക്കെ ഉണ്ട് കുറച്ച് ആൾക്കാരിങ്ങനെ നിന്നിട്ട് ചൂണ്ട ഇട്ടിട്ട് മീൻ പിടിക്കുക. പിന്നെ അയാൾ എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്നെങ്കിൽ പോകുന്നു. ഇനി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പം ഞങ്ങൾ എറണാകുളത്ത് പോയത് വേറൊരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ കുറച്ച് ദിവസം രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ ഞാൻ അതിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. പക്ഷെ അന്ന് പിന്നെ പെരുന്നാൾ വരുന്ന പേരാണല്ലോ. അപ്പോൾ പെരുന്നാൾക്ക് ഒരു ട്രിപ്പാക്കാന്ന് കയറ്റി. അങ്ങനെ പെരുന്നാൾക്കാണ് ഞങ്ങളതിന് പോയത്. എൻ്റെ മോൾക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ഒരു പെറ്റുണ്ട് പറഞ്ഞപ്പോൾ അതിനെ വാങ്ങാനായിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ചെറായി ബീച്ചിലൊക്കെ പോയത്. ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരാണ് കേട്ടോ. തിരിച്ച് പോരുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ അത്ര മഴയൊന്നും ഇല്ലായിരുന്നു പോയപ്പോൾ. പക്ഷേ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ നല്ല മഴയായിരുന്നു. മഴയുള്ള സമയത്ത് യാത്ര ചെയ്യാന്നാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ഞാനിപ്പോൾ ഇതിനു മുമ്പ് കോഴിക്കോട് പോയ സമയത്ത് ഞാനതുപോലെ മഴയത്ത് വണ്ടിയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു സുഖമുള്ളൊരു പരിപാടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിയ പെറ്റ്സാണിത്.
പേര് ഹാംസ്റ്ററാണ്. ഹാംസ്റ്ററിനെ വാങ്ങാനായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നത്. എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തെങ്കിലും ഒരു പെറ്റ്സ് വേണം, അവൾക്ക് നിർബന്ധം. കുറേ കാലമായിട്ട് അവൾ പൂച്ചനെ വാങ്ങണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ ഇത് എറണാകുളത്താണുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നതാണ്. ഇതിനെ കൊണ്ടുവരാനാണ് ഞങ്ങൾ എറണാകുളം വരെ പോയത്. അതൊരു ട്രിപ്പാക്കി മാറ്റി, അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.